പിന്നെ ഒരു സെൽഫി. ഓ ഷുവർ, സെൽഫി എടുക്കാലോ. ഞാൻ എടുത്തരാം. ഉണ്ടോ? അപ്പൊ ഇതേപോലെ തന്നെയാണ് അത്. ഓക്കെ, അപ്പം ഇവിടെ ഒരു ചെക്ക് ഡാം ഉണ്ട്. സംഭവം ബ്യൂട്ടിഫുൾ ആണ് എന്തായാലും, കണ്ടില്ലേ? ഹലോ, നമസ്കാരം. സുൽത്താൻ പേറ്റ് സിഗ്നലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലം നിങ്ങളുടെ മുമ്പിലേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു സ്ഥലം. അപ്പം അതിനു മുമ്പ് മറ്റൊരു കാര്യം ഞാൻ പറയാം. നട്ടുച്ചയാണ് സമയം. കറക്റ്റായിട്ട് എന്താ പറയുക, 12:30 കഴിഞ്ഞു, 1 മണി ആവാൻ ഇനി ജസ്റ്റ് മിനിറ്റുകൾ, നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് പാലക്കാടിൻ്റെ ഒരു കാഴ്ച എന്ന് പറയുന്നത് കണ്ടില്ലേ, കംപ്ലീറ്റ് മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ചുറ്റും നോക്കി നമുക്ക് മനസ്സിലാവും, ഫുള്ള് മഞ്ഞ് പെയ്യുന്ന ഒരു സമയം. അതായത് ശരിക്കും ഒരു 3-6 അല്ലെങ്കിൽ ഒരു നെല്ലിയാമ്പതി അല്ലെങ്കിൽ ഇടുക്കി ഊട്ടിയൊക്കെ പോയൊരു ഫീലാണുള്ളത്. ശരിക്കും മഞ്ഞൊക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ക്ലൈമറ്റ് തന്നെ ഭയങ്കര ചേഞ്ചായിട്ട് മൂടി കിട്ടിയൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ സംഭവം ഒരു കിടിലൻ കാഴ്ചയായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം എന്ന് തോന്നി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ കുറച്ച് മനോഹരമായ ഒരു സ്ഥലങ്ങളും പിന്നെ ഒരു ചെക്ക് ഡാമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഭാരതപ്പുഴയുടെ മുകളിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സ്ഥലം എവിടെ നിന്ന് മനസ്സിലായല്ലോ അല്ലേ. ഇത് ആക്ച്വലി മങ്കരയിൽ നിന്നും പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലുള്ള ഒരു വഴിയുണ്ട്. അതിലൂടെ വരുന്ന സമയത്ത് കോട്ടായിക്കുള്ളൊരു വഴിയുണ്ട്. ആ വഴി വരുന്ന സമയത്തുള്ളൊരു പാലമാണിത്. പിന്നെ അത് മാത്രമല്ല, ഞാനിപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ട പെട്ടെന്ന് കാര്യം പറഞ്ഞത്, ഞാൻ ആക്ച്വലി കോട്ടായി ഭാഗത്തുനിന്ന് വരുന്നത്. കോട്ടായി ഭാഗത്ത് നിന്ന് നമ്മളുടെ എന്താ പറയുക, കുറേ ഷൂട്ടിംഗ് സ്പോട്ടൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് കുറച്ച് നാൾ മുമ്പ്. പട്ടാളം, അങ്ങനെ കുറേ സിനിമ, അതിൻ്റെ ആ ഒരു വഴി കൂടെയൊക്കെ നമ്മൾ വന്നത്. വന്ന് ഈ പാലെത്തിയപ്പോൾ മൊത്തത്തിൽ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ കാണാനും ഭംഗിയുള്ളൊരു പ്രദേശം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ തൊട്ടടുത്തൊരു ചെക്ക് ഡാം ഉണ്ട്, അതുകൂടെ നമുക്കൊന്ന് കാണാം. ഓക്കെ, നീ അപ്പൊ നമുക്ക് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു സബ്സ്ക്രൈബറിന് കിട്ടി. ഹായ്, എന്താ പേര്? ഹായ്, സുധീർ. സുധീർ, സുധീർ വന്നേരും. ഷിഫി, ഷെഫീന. ഷെഫീന, ഓക്കെ. സുധീർ അല്ലേ, എനിക്ക് എല്ലാ വീഡിയോ കാണാറുണ്ട്. ഓ, പിന്നെ എല്ലാം കാണാറുണ്ട്. കൺഫേം ഞങ്ങളുടെ നാട്ടിൽ വന്നിരുന്നില്ലേ? പിന്നെ പഴയലക്കടി. അതെ 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 അതെ. ആക്ച്വലി അവിടുത്തെ ഇനി ഈ കുറച്ച് അവിടുത്തെ ആയിരിക്കും വീഡിയോ. നമ്മൾ ഇവിടുത്തെ കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി ഇപ്പൊ അവിടുത്തെ ആയിരിക്കും. ഓ, താങ്ക് യു, താങ്ക് യു. സംശയം ചെയ്യുന്ന ഞാൻ ലോട്ടറി വെച്ചോളാണ്. ഓക്കെ ഓക്കെ, ശരി ശരി. അതിലൂടെ പിന്നെ ഒരു സെൽഫി. ഓ ഷുവർ, സെൽഫി എടുക്കാലോ. ഞാൻ എടുത്തരാം. എന്നാ മാസ്ക് ഒന്നും. ഓ സോറി സോറി. ഓക്കെ അക്കാ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. എന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടല്ലോ. ഉള്ളത് നമ്പർ ഉണ്ട്. അപ്പൊ ആ നമ്പർ. പിന്നെ നമ്മൾ ഈ വിലാങ്കറിന്റെ ഉന്നമനത്തിന് വേണ്ടിട്ട് ഒരു പേപ്പർ പേന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും നമ്മൾ. അപ്പൊ തന്നെ വിളിക്കാം, പ്രൊമോഷൻ. ഓ, തീർച്ചയായും ചെയ്തല്ലോ. ചെറിയൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, വലിയ മീഡിയ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓ ശരിയായി, സപ്പോർട്ട് ചെയ്യണം. ഓ ഷുവർ, ഒന്ന് വിളിക്കുക. ഞാൻ നമുക്ക് അതിന് സി. ഒരുപാട് സ്ഥലത്ത് പോകുമ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടെങ്കിലും ഒരുപാട് പേര് നമ്മുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഒരാൾ ഒന്ന് സെൽഫി ചോദിക്കുന്നത്. സോ വളരെയധികം ഹാപ്പിയായി. എന്തായാലും ആ ഇക്കയ്ക്കും എന്താ പറയുക, ഒരുപാട് കച്ചവടങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും ഞാനും നേരുന്നു. അപ്പോൾ വളരെ വളരെ ഹാപ്പിയായി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് നേരെ ഇനി അടുത്തൊരു ചെക്ക് ഡാം ഉണ്ട്, അവിടേക്ക് പോവാം. ഓക്കെ, നമ്മൾ പാലത്തിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു അമ്പലം കണ്ടു. അപ്പോൾ ചുമ്മാ ഒന്ന് ഇങ്ങോട്ട് കയറിയതാണ്. എന്താണ് അവിടെ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെന്താ വെച്ചാൽ കാളികാവ് അമ്പലമാണ്. കണ്ടോ, വലിയൊരു ആൽമരവും നല്ലൊരു ആംബിയൻസുള്ള നല്ലൊരു അമ്പലം കാളികാവ് മന്നത്ത് ഭഗവതി. ഓക്കെ, അമ്പലം തുറന്നിട്ടൊന്നുമില്ല, അടച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇവിടുന്ന് നേരെ ചെക്ക് ഡാമിലേക്ക് പോവാം അല്ലേ.
നമ്മൾ ജസ്റ്റ് ആ പാലത്തിൽ നിന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയിൽ അമ്പലമാണെന്ന് തോന്നി. ഇപ്പോൾ ജസ്റ്റ് ചുമ്മാ കയറിയതാണ്. അപ്പം അമ്പലം കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് നേരെ ചെക്ക് ഡാമിലേക്ക് പോകാം. അവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേസാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അതുകൂടെ കാണാം. ഓക്കെ, നമ്മൾ ചെക്ക് ഡാമിലേക്ക് പോകുമ്പോൾ ആ ഒരു പോകുന്ന ഈ അമ്പലത്തിൻ്റെ നേരെ സൈഡായിട്ട് തന്നെ ഇത് ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ട്. അതായത് ഇവിടെ നിന്ന് വേണം അങ്ങോട്ട് പോകാൻ. ശലഭോദ്യാനം കണ്ടില്ലേ. അപ്പോൾ സംഭവം ഒരു അടിപൊളിയാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഇറങ്ങിയൊന്ന് നോക്കാം. ഇഷ്ടംപോലെ പൂക്കളുണ്ട്, അപ്പോൾ ഇഷ്ടംപോലെ ശലഭങ്ങളുണ്ടാവും. എന്തായാലും നല്ലൊരു കാര്യമാണ് ഇവിടുത്തെ എന്താ പറയുക പഞ്ചായത്ത് ചെയ്തിരിക്കുന്നത്. സോ വളരെയധികം എന്താ പറയുക അഭിനന്ദനം അർഹിക്കുന്നൊരു കാര്യം തന്നെയാണ്, നല്ലൊരു കാര്യം. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇവിടെ നേരെ ചെക്ക് ഡാമിലേക്ക് പോവാം. നമ്മൾ ചെക്ക് ഡാമിലേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് കണ്ടപ്പോഴാണല്ലേ റൈറ്റ് സൈഡ് കണ്ടപ്പോൾ അങ്ങനെ കയറിയതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു പാലം കഴിഞ്ഞ് വേണം നമുക്ക് ചെക്ക് ഡാമിലേക്ക് പോകാൻ. നമുക്ക് ചെക്ക് ഡാം ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം കേട്ടോ, അങ്ങ് ദൂരെയായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഇപ്പോഴും ആ ഒരു മഞ്ഞ് മൂടിയ ക്ലൈമറ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. അപ്പോൾ നമ്മളുടെ ഈ ബ്രിഡ്ജ് അടിപൊളി ബ്രിഡ്ജ് അല്ലേ, സംഭവം കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ തീർച്ചയായും ഈ ഒരു ചെക്ക് ഡാം നമുക്ക് ഒരു എന്താ പറയുക ആസ്വദിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. സമയം കിട്ടുമ്പോൾ ഇടയ്ക്ക് നിന്ന് വരിക. അപ്പോൾ നമുക്ക് നേരെ അങ്ങ് പോവാം. അപ്പോൾ ആ കാളികാവ് പാലം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അടുത്ത് കാണുന്നൊരു ചെറിയ കുഞ്ഞു ജംഗ്ഷൻ ഇതേണ്ടല്ലേ, ഒരു കുഞ്ഞു ഇടവഴിയാണ്. അത് ശ്രദ്ധിക്കണം, വളരെ കുഞ്ഞു ഇടവഴിയാണ്. എനിക്ക് തന്നെ ചെറിയൊരു ഡൗട്ട് വന്നു അതുകൊണ്ടാണ്. അപ്പോൾ ഇതിലൂടെ നേരെ പോയി കഴിഞ്ഞാൽ അവസാനം ഈ വഴി അവസാനിക്കുന്നത് ആ ഒരു ചെക്ക് ഡാമിലാണ്. ഓക്കെ, അപ്പോൾ നേരെ അങ്ങ് പോവാം. പിന്നെ ഇവിടെ ഒരു വലിയൊരു വീടിൻ്റെ പണി നടക്കുന്നുണ്ട്. ഏകദേശം കുറേ കാലമായി. ഞാൻ 2013 14 മറ്റും ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ വേറെ വീടും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, ഈ ഒറ്റ വീട് മാത്രമേ ഇവിടെ ഉള്ളൂ. ആഹാ, കൊള്ളാമല്ലേ, ഗ്രാൻഡ് വീടല്ലേ, ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്ക് നേരെ തന്നെ പോകാം. ഈ വഴി അവസാനിക്കുന്ന സ്ഥലം ഈ വീടിൻ്റെ ഗേറ്റും, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ചെക്ക് ഡാമുമാണ് വരുന്നത്. അപ്പോൾ നമ്മളെത്തി, ഇതാണ് ആ വീട്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലാണ് ആൾക്കാരൊക്കെ വണ്ടി വെച്ചിട്ട് അങ്ങോട്ട് പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് വണ്ടി കുറച്ചുകൂടെ കൊണ്ടുപോകാം. ഞാനിപ്പോൾ ഇവിടെ തന്നെ വയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങ് നടന്നു പോവാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ചെക്ക് ഡാം എത്തി. കൊള്ളാമല്ലേ, ആ കുറേ പേര് മീൻ പിടിക്കുന്നുണ്ട്. ആ ഒരു മഞ്ഞ് ഇപ്പോഴും പോയിട്ടില്ല കേട്ടോ. ഇപ്പോൾ സമയം കറക്റ്റ് 1:30 നട്ടുച്ച നേരമാണ്. പക്ഷേ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുന്ന നേരത്തെ പറഞ്ഞാൽ രാവിലെ എടുക്കണോ എന്ന് തോന്നിപ്പോവും. കൊള്ളാം, നല്ല അടിപൊളി ചെക്ക് ഡാം അല്ലേ. ഓ അടിപൊളി. ഓ, താഴേക്ക് ഇറങ്ങാനുള്ള വഴിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഭാരതപ്പുഴ അധികം വെള്ളമൊന്നുമില്ല, എന്നാ വെള്ളമില്ലായികയില്ല. കൊള്ളാം അല്ലേ. കുറേ ചേട്ടന്മാർ മീൻ പിടിക്കുന്നുണ്ട്. ഞാനും ഇപ്പോൾ അവരുടെ കൂടെ ഇരിക്കുകയാണ്. പക്ഷെ അവർക്ക് കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല കേട്ടോ, ചുമ്മാ ഇരിക്കുകയാണ് അവർ. വലിയ മീനും കാര്യമൊന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല. ഇതാണ്ടല്ല, ഈ ഇരിപ്പ് തന്നെയാണ് അവർ ഫുള്ളായിട്ട് കുറേ നേരമായിട്ട് കണ്ടില്ലേ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഭാരതപ്പുഴ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു അറ്റത്താണ്, ഇതിൻ്റെ മറ്റൊരു ഭാഗത്താണ് നമ്മൾ കുറച്ചുനാൾ മുമ്പ് ഒരു തോണിയൊക്കെ ആയിരുന്നില്ലേ, ആ വീഡിയോ നിങ്ങൾ എടുക്കുന്ന വിചാരിക്കുന്നു. ആ ഒരു തോണി യാത്രയൊക്കെ നടത്തിയില്ലേ, അത് അവിടെയാണ്, ഈ ഒരു പുഴയിൽ തന്നെയാണ്. ഇതിൽ നിന്നും കുറച്ച് അങ്ങ് ദൂരം പോകണം. ഇത് ആക്ച്വലി മങ്കര കോട്ടായി ബോർഡറാണ്. അത് വന്ന് പെരുങ്ങോട്ട് കുറിച്ചാണ്. അതായത് ഇവിടുന്ന് കോട്ടായി പോയി, കോട്ടായി നിന്ന് 5 കിലോമീറ്റർ കടന്നിട്ട് വേണം നമുക്ക് പെരുങ്ങോട്ട് കുറിച്ച് പോകാൻ. അപ്പോൾ അത്രയും ദൂരമുണ്ട്. അപ്പോൾ ഇതേ പുഴ തന്നെയാണ് അത്. ഓക്കെ, അപ്പം ഇവിടെ ഒരു ചെക്ക് ഡാം ഉണ്ട്. സംഭവം ബ്യൂട്ടിഫുൾ ആണ് എന്തായാലും കണ്ടില്ലേ. അത്യാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ഭംഗിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലം തന്നെയാണ്, നമുക്കൊരു ലൊക്കേഷൻ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോ കാണിച്ചില്ലേ ഇവിടെ, അത് ഏകദേശം 8 വർഷം അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ അവിടെ അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത്. ഞാൻ ആക്ച്വലി ഒരു 2012-13 ലാസ്റ്റ് ഇങ്ങോട്ട് വന്നത്, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ. എനിക്ക് ഇവിടെ അടുത്തൊരു ഫ്രണ്ടുണ്ട്. അപ്പോൾ ഞാനും ആളും കൂടെ ഇങ്ങോട്ട് വരുന്ന സമയത്തും ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, സംഭവിച്ചിട്ടാണ്. അപ്പോൾ 8 വർഷമായി ഈ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും കൊള്ളാം, ഉഗ്രൻ അടിപൊളി വീടാണ്. പിന്നെ നല്ലൊരു
എന്താ പറയുക ഭാരതപ്പുഴയുടെ തീരത്ത് നല്ലൊരു എന്താ പറയുക അതൊക്കെ ഭാരതപ്പുഴയെ കണ്ടിട്ട് ആസ്വദിച്ചിരിക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷനൊക്കെയാണ്. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ നല്ല അടിപൊളി ലൊക്കേഷൻ കേട്ടോ. നമുക്ക് അത്യാവശ്യം കുറച്ച് സമയം വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു ചെക്ക് ഡാമും ഈ ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ. ഓക്കെ, പുതിയ പുതിയ സ്ഥലങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നവർക്ക് നല്ലൊരു അനുഭവം തന്നെയായിരിക്കും ഇവിടുത്തെ ഒരു സ്ഥലം എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും പോയ സ്ഥലങ്ങളിൽ തന്നെ പോവാതെ പുതിയതായിട്ട് എവിടെയെങ്കിലൊക്കെ പോകണമെന്നും ഇന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ കാര്യം പറയുന്നത്. എന്തായാലും നല്ലൊരു കിടിലം പ്ലേസ് തന്നെയാണ്, കണ്ടില്ല, അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഉള്ളേ വരുന്നുണ്ട്. പിന്നെ ഒരു നല്ലൊരു ആംബിയൻസാണ്, നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് പറയണമല്ലോ, ഞാനിപ്പോൾ ഒന്നരയായി എങ്കിലും ആ ഒരു മഞ്ഞ് ഇതുവരെ പോയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസത്തെ കാര്യം ഞാൻ പറയുന്നില്ല. പിന്നെ ഇവിടെ തന്നെ ഇവിടെ നിന്ന് തൊട്ടടുത്തന്നെ കേട്ടോ ട്രെയിന് പോകുന്ന റെയിൽവേ സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ, ഇവിടെ നോക്കി നമുക്ക് ട്രെയിൻ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല, അവിടെ നിന്ന് ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു ഫീൽ കിട്ടുന്ന സ്ഥലം തന്നെയാണ്, അപ്പോൾ ഇടയ്ക്കൊക്കെ വരാൻ ശ്രമിക്കുക. ഇവിടെ അടുത്തൊരു ആട് ഫാം ഉണ്ട്. അപ്പോൾ ആട് ഫാമിൽ നിന്ന് ആട് മേയ്ക്കാൻ വന്ന ചേച്ചിയുടെ കൂടെ വന്ന രണ്ട് ലാബാണ് ആ നിൽക്കുന്നത്. കൊള്ളാമല്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല കമ്പനിയായിട്ട് രണ്ടുപേരും മേത്തേക്ക് ചാടാൻ വരികയാണ്. അവരാണെങ്കിൽ ഫുള്ള് ചാളി കാലിലൊക്കെ, അതുകൊണ്ട് ഞാൻ അനുവദിച്ചില്ല. അല്ലെങ്കിൽ നല്ല കമ്പനിയാണ് അവർ, നമ്മളുടെ അടുത്ത് ഫ്രണ്ട്ലി ആവുന്നുണ്ട് പെട്ടെന്ന് തന്നെ. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് സത്രം എന്നാണ് കേട്ടോ, സത്രം കടവ്. അപ്പോൾ വരാനുള്ള വഴി നമുക്ക് മനസ്സിലായല്ലോ അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതായത് മംഗലയിൽ നിന്നും പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലുള്ള വഴി നേരെ തന്നെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തും. ഓക്കെ, പിന്നെ നമുക്ക് റോഡ് സൈഡിൽ തന്നെ ഈ വീടൊക്കെ കാണാൻ പറ്റും. അപ്പം നമുക്ക് പെട്ടെന്ന് ഈ സൈഡ് ഇങ്ങോട്ട് വരാം. അപ്പം എന്തായാലും നമ്മളിവിടെ നിന്ന് പോവാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടാണ് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ ഒരു കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുക, സജഷൻസൊക്കെ. പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ സുൽത്താൻ ബേറ്റ്സിനെല്ലാം സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം.